എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വദിനം നേർന്നുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ കാലയിൽ കണ്ടിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ, പ്രത്യേകിച്ച് കാര്യമായ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ല. ഈ കോവിഡിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു കനേഡിയൻ ഇമിഗ്രേഷൻ തോന്നുന്നു. കാരണം കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നും വന്നിരുന്നില്ല. എങ്ങനെയാണോ ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്, അതായത് 2022 ഫസ്റ്റ് ക്വാർട്ടറില്, അതിലെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ബാക്ക്ലോഗ് സ്പീഡ് ആക്കുക, ബാക്ക്ലോഗിന്റെ പ്രോസസ്സിംഗ് വേഗം തീർക്കുക എന്നൊക്കെയുള്ള ആ ഒരു അതേ ഒരു തീമിൽ തന്നെയാണ് പിന്നീടും പോയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ബ്രേക്ക് എടുക്കാനും കാരണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, സമയം കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെ കാലത്ത് 8 മണിയാവും നേരം എടുത്തു വരാൻ, അതുമാതിരി തന്നെ ഒരു 4:45 സൂര്യൻ ഗുഡ് ബൈ പറഞ്ഞു പോകും. അപ്പോ ഇതിന്റെ ഇടയിൽ ടൈമും കിട്ടണല്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഒരു പകുതിയോടുകൂടി കുറച്ച് അപ്ഡേറ്റുകളെല്ലാം വന്നുകൊണ്ട് കനേഡിയൻ ഇമിഗ്രേഷൻ തന്നെ അപ്പാടെ മാറുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, എപ്പോഴും ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറയാറുണ്ട്, ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ട് അല്ല, CICC, IRCC ലൈസൻസ് ഇമിഗ്രേഷൻ ഏജന്റോ ലോയറോ ഒന്നുമല്ല. ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന ഇൻപുട്ട്, അതുപോലെ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ, ഇവിടുത്തെ ലോക്കൽ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ, അതുപോലെ കനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസുകൾ, അതിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ ബിഗ് ചേഞ്ചസ് തന്നെ വരുന്നുണ്ട് അടുത്ത കൊല്ലം എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം പണ്ടത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബിൽ C-19 കുറിച്ച്. കനേഡിയൻ പാർലമെന്റിൽ ഇപ്പോൾ ഓൾറെഡി പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ആ ബില്ലാണ്. ആ ഒരു ബില്ല് ഇമിഗ്രേഷൻ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും, ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന പല കാര്യങ്ങളിലും വ്യത്യാസം വരുത്തുന്ന ഒരു വലിയ ബില്ലാണ് ഈ C-19 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കനേഡിയൻ ഇമിഗ്രേഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ള, അതായത് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് കൂടുതൽ പവർ കൊടുത്തുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട സാധനം, കഴിഞ്ഞ 16 നവംബർ തൊട്ട് നമ്മുടെ NOC സ്കിൽ ലെവൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ NOC 2016 ആയിരുന്നു ഇമിഗ്രേഷനും വേണ്ടിയിട്ടും ഇവിടുത്തെ ജോലിയുടെ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്, അതും മാറാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ നാട്ടിലെ ഒരുപാട് സ്കാം ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പല ഏജൻസ്, അതായത് സ്റ്റുഡൻസിന് 20 hours ലിമിറ്റ് ഇല്ല, അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ വന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് മിനിസ്റ്ററി ട്വീറ്റ് ചെയ്തത്, അതായത് കനേഡിയൻ സ്റ്റുഡൻസിന്റെ സ്പൗസിന് മാത്രമല്ല ഫാമിലിക്കൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഞാൻ ഈ വീഡിയോയിൽ. ആദ്യം തന്നെ നമുക്ക് ഈ NOCയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. NOC 2016 ആണ് നമ്മൾ ഇത്ര നാള് ഫോളോ ചെയ്തിരുന്നത്. അതിലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറാർക്കിൽ സ്ട്രക്ചർ വരുന്നത് 4 digit ഉള്ള നമ്പർ വെച്ചിട്ടും സ്കിൽ ലെവൽസ് ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും സ്കിൽ ലെവൽ OA, B അങ്ങനെ പറഞ്ഞിട്ടുള്ള, സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിൽ ലെവൽസ്. പക്ഷെ പുതിയൊരു NOC 2021 എന്ന് പറഞ്ഞ ഒരു ഹൈറാർക്കിൽ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവര് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു 2021 പക്ഷെ അത് ഇത്ര നാൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ 16 നവംബർ തൊട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തു വന്നത്. അപ്പോൾ അതിലെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ NOCയിൽ ഇത് ആക്ച്വലി വരുന്നത് 10 കൊല്ലത്തിന്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ സ്ട്രക്ചർ തന്നെ മാറ്റി പൊളിച്ചെഴുതുന്നത്. അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ അതിന്റെ കണ്ടന്റിൽ നേരിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇതിനു മുമ്പ് സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്തിയത് NOC 2011 സമയത്താണ്. അപ്പോൾ ഇതിലെ മെയിൻ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്കിൽ ലെവൽസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ആ പെർട്ടിക്കുലർ കാൻഡിഡേറ്റിന്റെ സ്കിൽസും എഡ്യൂക്കേഷനും മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ, എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡയും സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയും കൂടിയിട്ട് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വരെ കാതലായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പഴയ സ്കിൽ ലെവൽസ് AB ഒക്കെ റീപ്ലേസ് ചെയ്യുന്നത് ടിയർ സിസ്റ്റം വെച്ചിട്ടാണ്. Tier 0, 1, 2, 3, 4 അങ്ങനെ വെച്ചിട്ടുള്ള സിസ്റ്റം വെച്ചിട്ട്. അപ്പൊ ഈ ടിയർ എന്നതുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റി. ഈ ഇടയിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. പഴയ NOCയിൽ ഇവർ കണ്ടുപിടിച്ച ഒരു ഫ്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യലി ആൾക്കാർ NOC സ്കിൽ ലെവൽസ് അപ്ഗ്രേഡ് ചെയ്യും, ലോ ഗ്രേഡ് ചെയ്യും ചെയ്യുന്നു. അതായത് ഇമിഗ്രേഷന് വേണ്ടിയിട്ടും ജോലി സാധ്യതകൾക്ക് വേണ്ടിയിട്ടും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാർമസി അസിസ്റ്റന്റിന്റെയും ഫാർമസി ടെക്നീഷ്യന്റെയും തമ്മിലുള്ള
ഈ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സ്കിൽസ് ഒക്കെ ഏകദേശം ഒരു സെയിം ആവാളസ് ആയതിൻ്റെ. അപ്പം ഈ രണ്ട് എൻ ഒ സികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക, ആർട്ടിഫിഷ്യലി തന്നെ അവർ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റിക്കാത്ത പോലെ തന്നെ ഫാർമസി മാനേജറും ഫാർമസിസ്റ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ, അല്ലാണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലുള്ളവരെ ഫോക്കസ് ചെയ്ത് ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതുപോലെ എല്ലാ ഫീൽഡിലും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഡ്രാഫ്റ്റ്മാൻ ഫോർമാൻ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നു. അപ്പൊ പുതിയ സിസ്റ്റം വരുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ അവകാശപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ടിഫിഷ്യൽ വ്യത്യാസങ്ങൾ വരുത്താൻ ഇനി അത്ര എളുപ്പമാവില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ സ്കിൽ ലെവൽ എയിലാണെന്നുണ്ടെങ്കിൽ 38% എൻ ഒ സികളും അല്ലെങ്കിൽ ജോബുകളും അതിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ടിയർ വണ് വന്നപ്പോൾ അത് ഒരു 19% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്കിൽ ലെവൽ ബിയിൽ 42% ഉണ്ടായിരുന്നപ്പോൾ ടിയർ ടൂവില് അത് 31% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്കിൽ ലെവൽ സിയിൽ 24% ടിയറിൽ 13% ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. ബിയിൽ 6%, ടിയർ ഫോറിലാണെങ്കിൽ 18%. അപ്പോൾ അവിടെയൊക്കെയാണ് ഒരു വ്യത്യാസങ്ങളോ ഏറ്റവും കുറച്ചിലുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എൻ ഒ സികളെല്ലാം ഇതിൽ നിന്ന് പുറത്താവുകയും ചെയ്തു, കുറച്ച് എൻ ഒ സികളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് ഒരു ടിയർ 5 കാറ്റഗറിയിലാണെങ്കിൽ 9% എൻ ഒ സികൾ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാന്നുണ്ടെങ്കിൽ 5 ഡിജിറ്റുള്ള ഒരു ഹയറാർക്കിൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞുള്ളൂ. അതിൽ ഇവർ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 ഡിജിറ്റിന്റെ ആദ്യത്തെ നമ്പർ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പും, പിന്നത്തെ രണ്ടാമത്തെ നമ്പർ മേജർ ഗ്രൂപ്പും, മൂന്നാമത്തെ സബ് മൈനർ ഗ്രൂപ്പും, നാലാമത്തെ മൈനർ ഗ്രൂപ്പും, അഞ്ചാമത്തെ യൂണിയൻ ഗ്രൂപ്പും. അപ്പൊ അതിനൊരു എക്സാമ്പിളായിട്ട് അവര് ജഡ്ജിന്റെയും ലോയറിനെയും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഗവൺമെന്റ് ഓഫ് കാനഡയുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുകയും ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടിയർ സീറോയിലുള്ളവർ ഹൈ മാനേജ്മെന്റ് എൻ ഒ സികളും, അതുപോലെ ടിയർ വണ്ണിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവരും, ടിയർ ടൂക്കാരാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 2 കൊല്ലത്തെയോ 3 കൊല്ലത്തെയോ പഠിച്ചിട്ടുള്ളവരും, അതുപോലെ തന്നെ ടിയർ 3 പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ തന്നെ 2 കൊല്ലത്തെക്കാളും താഴെ പഠിച്ചിട്ടുള്ളവർ, ടിയർ 4 ഹൈസ്കൂൾ എഡ്യൂക്കേഷനും, ടിയർ 5 ഫോർമൽ ഒരു എഡ്യൂക്കേഷൻ ഒന്നുമില്ല, എക്സ്പീരിയൻസ് എന്താ പറയുക ട്രെയിനിങ്ങും വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൂടി നേടിയിട്ടുള്ളവർ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ടിയർ എന്ന് പറഞ്ഞതിന്റെ എക്സ്പാൻഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന് കുറച്ച് എക്സംഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അത് സെയിം ലിങ്കിൽ തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കൊടുക്കും. ഞാനിവിടെ മറ്റേ ഈ സ്കിൽ ലെവൽ എയും അല്ലെങ്കിൽ ടിയർ 1 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള ആ ഡിഫറൻസ് വന്ന പെർസെന്റേജിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് സമയം കളയാണ്ട് ബിൽ C-19 എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എഗെയിൻ ഞാൻ വീണ്ടും ക്ലോസ്ഡ് ആണ്, ഞാൻ ഇമിഗ്രേഷൻ ICACC ലൈസൻസ് ഏജന്റ് അല്ല. അപ്പൊ ബിൽ 17-19 എന്നുകൊണ്ട് അവര് അതിൽ ഇമിഗ്രേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്ര നാള് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ലെറ്റർ ഇവർ എല്ലാ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റേഴ്സിനും കൊടുത്ത് അത് പ്രകാരമാണ് ഈ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോ വന്നിട്ടുള്ള ഈ ബില്ല് കാരണം കൊണ്ട് അല്ലെങ്കിൽ ബില്ലിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള പോലെ ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, ഇത്ര നാള് എക്സ്പ്രസ് എൻട്രി വർക്ക് ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ CRS ആർക്കൊക്കെ കിട്ടുന്നു അവരൊക്കെ അതിലേക്ക് പുള്ളിയും, അവർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടും എന്നുള്ള ലെവലായിരുന്നു. ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നത് ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് ഇപ്പൊ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കുന്ന കാര്യം ചെയ്യോ ചെയ്യില്ലെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. സാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാക്കി, അതായത് ഒരു 4-5 എൻ ഒ സിയിലുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ 10-15 എൻ ഒ സിയിലുള്ളവർക്ക് മാത്രം, അവിടുത്തെ അല്ലെങ്കിൽ കാനഡയിലെ ഡിമാൻഡ് അനുസരിച്ച്. ഇപ്പൊ ഈ കൊല്ലം ഇന്ന ഇന്ന എൻ ഒ സികളിലുള്ളവർക്ക് അല്ലെങ്കിൽ എൻ ഒ സികളിലുള്ളവർ ഡിമാൻഡ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മാത്രം ഇൻവിറ്റേഷൻ കൊടുക്കാം. ആ ഒരു എൻ ഒ സി മാത്രമല്ല, ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്, ഇപ്പോൾ പർട്ടിക്കുലർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാനഡിയൻ എക്സ്പീരിയൻസ് ഉള്ളവർ, അല്ലെങ്കിൽ കാനഡയിൽ പഠിച്ചവർ, അല്ലെങ്കിൽ അങ്ങനെ പല പല ക്രൈറ്റീരിയ അവരുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് സാധുവായിട്ട് തോന്നുന്ന ഏത് റീസണബിൾ റീസൺ വെച്ചിട്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് മാത്രം ഇൻവിറ്റേഷൻ കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചു, ഈ ബില്ല് വരുന്നതോടുകൂടി തന്നെ ഇൻവിറ്റേഷൻ ഇവൺ കൊടുത്താൽ പോലും
വിസ ഓഫീസറിന് വിസ ഇഷ്യൂ ചെയ്യുന്നത് ഇമിഗ്രേഷൻ മിനിസ്റ്ററിന്റെ ഏതെങ്കിലും സർക്കുലർ വെച്ച് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനോ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് ബിൽ C-90 എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാനായിട്ട് അഗെയിൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച വരികയും നാട്ടിലുള്ള പ്രമുഖ മലയാളം ചാനലുകളും അല്ലെങ്കിൽ മലയാളം ന്യൂസ് പോർട്ടൽസും പ്രമുഖരായിട്ടുള്ളവര് തന്നെ ഈവൻ ഓൺലൈൻ മീഡിയ പോലും, അതായത് ഓൺലൈനിൽ മാത്രമുള്ള മീഡിയ വരെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മീഡിയയും എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ന്യൂസ് പുറത്തു വിടുന്നുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. അതായത് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ ടെമ്പററി ഫോറിൻ വർക്കറിന്റെ സ്പൗസിന് മാത്രമല്ല ഫാമിലി മെമ്പറിന് കൂടെ വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി കൊടുക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ട്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റുഡന്റ് ടെമ്പററി ഫോറിൻ വർക്കർ ആയിട്ടില്ല, സ്റ്റുഡന്റ് തന്നെയാണ്. ഇപ്പോൾ ഇതിന്റെ ഇടയിൽ വേറൊരു പുലിവാലുള്ളത് പ്രിൻസിപ്പൽ അപ്ലിക്കന്റിന്റെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു ഫയലിൽ ഒരു പ്രിൻസിപ്പൽ അപ്ലിക്കന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു സർക്കുലർ കഴിഞ്ഞ കൊല്ലം അവര് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അപ്ലിക്കബിൾ ആവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതുവരെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ അതായത് ഈ സ്റ്റുഡന്റ് പഠിച്ചു കഴിഞ്ഞ് അവർ ഓപ്പൺ വർക്ക് പെർമിറ്റിലേക്ക് മാറിയതിന് ശേഷം ആണോ ഈ ഫാമിലി മെമ്പറിന് സ്പോൺസർ ചെയ്യാൻ പറ്റുക, അതായത് സ്പൗസ് അല്ലാത്ത ഫാമിലി മെമ്പർ. സ്പൗസ് അല്ലാത്ത ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി നോക്കണം, അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് ആയിട്ടുള്ള സ്റ്റുഡന്റിനാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ അല്ലെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ പോകുന്നത്, അല്ലാതെ ഇപ്പൊ ഫാമിലി മെമ്പറിന്റെ ബ്രദറിനോ സിസ്റ്ററിനോ ഒന്നും അല്ല. ഞാൻ ഈ റീസെന്റ് തന്നെ ഒരു വീഡിയോയിൽ കാണുകയും അതുപോലെ തന്നെ അവരുടെ തന്നെ ഓൺലൈൻ പോർട്ടലിൽ വായിക്കുകയും ചെയ്തു. അവർ ഫുൾ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ന്യൂസ് അടിച്ചിറക്കിയിട്ടുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ശ്രദ്ധിച്ചോളൂ, അത് അങ്ങനെയല്ല. ഇത് January 2023 തൊട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. എങ്കിലും പിന്നെയുമുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ January 2023 തൊട്ട് എല്ലാവർക്കും ബ്ലാങ്കറ്റ് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് വെച്ചിട്ടുള്ള. ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അവർ ഉദ്ദേശിക്കുന്നത് 3 ഫേസുകളിലായിട്ടാണ് ഈ പരിപാടി ലോഞ്ച് ചെയ്യുള്ളൂ. അതും ഒരു ടെമ്പററി 2 ഇയേഴ്സിന്റെ വിൻഡോയിലേക്കാണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് ആദ്യത്തെ ഫേസ് 1 എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈ വേജ്ഡ് ആയിട്ടുള്ള ജോലി നേടിയിട്ടുള്ള ടെമ്പററി ഫോറിൻ വർക്കറിനാണ് ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഫേസ് 2 ലോ വേജ്, പക്ഷെ അത് കൺസൾട്ടേഷന് ശേഷം, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കൺസൾട്ടേഷന് ശേഷമേ അവർ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് കുറച്ച് സമയമെടുക്കും. ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിലുള്ള വരുന്നവരെല്ലാവരും ഹൈ വേജ് ജോലിയിൽ അല്ലെങ്കിൽ സാലറിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നൊന്നുമില്ല. പിന്നെയുള്ളത് ഫേസ് 3, അത് അഗ്രികൾച്ചർ വർക്കേഴ്സ്. അതും അഗെയിൻ കുറച്ചും കൂടി അവരുടെ ഫാമിലി മെമ്പറായ കുട്ടികൾക്ക്, വർക്കിംഗ് ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാന്നുള്ളത്. പക്ഷെ ഇതിനൊക്കെ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വേജ് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് തന്നെയാണ് ആദ്യത്തെ ഫേസ് 1 January അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ഒപ്പീനിയനാണ്, വേറെ തരത്തിലുള്ളതല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിന് മുമ്പത്തെ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം വഴി 20% ആളുകളെ കൂടുതൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ അലോക്കേഷൻ 20% അവർ കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിലുള്ളവരെ ആയിരിക്കണം എന്നില്ല, ഒരുപക്ഷെ ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം വഴി വരുന്നവരായിരിക്കും. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസിനൊക്കെ അത് ബാധകമെന്ന് കൂടി വന്നു കഴിഞ്ഞാൽ ഇന്റർ കമ്പനി ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വരുന്നവർക്കാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ശരിയാണ്, ഈ ഹൈ വേജ് സാലറി ബ്രാക്കറ്റിൽ വിടുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും, മറ്റുള്ളവരുണ്ടാവില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ആ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. ഇപ്പൊ തന്നെ ഏജൻസികളും, ഐ മീൻ മര്യാദക്കുള്ള ഏജൻസികളല്ല ഈ പറഞ്ഞ ഗോസ്റ്റ് ഏജൻസും, അവരവരൊക്കെ ഓൾറെഡി മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യമുള്ളത് സ്റ്റുഡൻസിനെ ബാധിക്കുന്നത് തന്നെ ഈ നവംബർ 15 തൊട്ട് December 31, 2023 വരെ സ്റ്റുഡൻസിനെല്ലാം 20 hours ലിമിറ്റിലാണ് ഫുൾ ടൈം വർക്ക് ചെയ്യാം, എത്ര ടൈം വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിന് ചുറ്റിപ്പറ്റിയുള്ള തട്ടിപ്പുകളാണ് ഇത്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ്, നിങ്ങളും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് അതിൻ്റെയും താഴെ കൊടുക്കുന്നതായിരിക്കും. 7th October 2022
മുൻപ് സ്റ്റുഡൻറ്റ് വിസ അപ്ലിക്കേഷനോ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റൻഷന് അപ്ലിക്കേഷനോ സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ഉണ്ടാകുന്നത്. ഈ നാട്ടിലുള്ള ഏജൻസി ഇപ്പോഴും ഇതിൻ്റെ പേര് പറഞ്ഞിട്ട്, അതായത് ഞാൻ എല്ലാ ഏജൻസിനും അടച്ച ആക്ഷേപിക്കലോട്ട്, ഇനി എല്ലാവരും കൂടി എനിക്ക് പൊങ്കാലിട്ട് ഏജൻസും കൂടി എനിക്ക് കൊട്ടേഷൻ തരുമെന്ന് പറഞ്ഞോളെ, ഞാൻ എല്ലാ ഏജൻസിനും എല്ലാം പറയുന്നത്, ഈ ഗോസ്റ്റ് ഏജൻസും രജിസ്റ്റേർഡ് അല്ലാത്ത ഏജൻസും ഒക്കെ ഉണ്ടല്ലോ, അവർ മറ്റുള്ളവരൊക്കെ പ്രൊഫഷണൽസ് അല്ല, അവർ കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും തരുന്നത്. ഇവർ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ, അടുത്ത ഇൻടേക്കിനുള്ള അഡ്മിഷൻ പോലും മാർക്കറ്റ് ചെയ്ത് ക്യാൻവസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു ന്യൂസ് ആർട്ടിക്കിളിൽ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഏജൻസി, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഏജൻസി കുറച്ച് കുട്ടികളെ പബ്ലിക്ലി ഫണ്ടഡ് അല്ലാത്ത കോളേജുകളുണ്ടല്ലോ, പ്രൈവറ്റ് കോളേജുകൾ, അത് ആ കോളേജുകളൊന്നും ബി എൽ ഐ പോലും ആവണമെന്നില്ല, ആ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇവരിവിടെ വന്നിട്ട് ഈ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ആ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ, അത് മുതലാക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് എൻട്രിക്ക് ഒരു കൊല്ലത്തെ കാനഡിയൻ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞ് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മാർക്കറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് കിടപ്പം നമ്മൾ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതിയിൽ വെച്ചിട്ട്, എൻ്റെ അറിവ് വെച്ചിട്ട്, അതുപോലെ നമ്മളും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടാണൊക്കെയാണല്ലോ വന്നത്. അപ്പം പിന്നെ ഈ കനേഡിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിലും വായിച്ചു നോക്കിയിട്ടുള്ള ആ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നതിനേക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല എന്ന് അവർ വൃത്തിക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കിക്കോ, ഞാനും അങ്ങനെ തന്നെയാണ് അത് ഡബിൾ കൺഫേം ചെയ്തത്. അപ്പോൾ ആ ഒരു ട്രാപ്പിലൊന്നും പെടാതെ നല്ല പോലെ ചിന്തിച്ച് ശരിക്കും അതിൻ്റെ പാത്ത് വേയിൽ തന്നെ അപ്ലൈ ചെയ്ത് വരാൻ ശ്രമിക്കുക. വെറുതെ എന്താ പറയുക, 10-20-30 ലക്ഷം ഒക്കെ മുടക്കിയിട്ടുള്ള ഇടപാടാണല്ലോ ഈ പഠിക്കാൻ വരാന്നുള്ളത്. പിന്നെ നാട്ടിൽ നിന്നും കാനഡയുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണ്, കാനഡയും ഇന്ത്യയും തമ്മിലുള്ള എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, അതിൽ വന്നിട്ടൊരു എഗ്രിമെൻ്റ്. അത് പ്രകാരം എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും 5 സിറ്റീസിൽ, ഇന്ത്യയിലെ 5 സിറ്റീസിലും കാനഡയിലേക്ക് 5 സിറ്റീസിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു ഗവൺമെൻറ്റുകൾക്കും അയക്കാം എന്നുള്ളൊരു ഒരു എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതൊരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ. മറ്റേത് ഗൾഫിലൊക്കെ എത്ര കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓഫ് സീസണിൽ കിട്ടില്ല. പക്ഷേ ഇന്ത്യ കാനഡ ആ ഒരു ഫ്ലൈറ്റ് സെക്ടറിൽ നമുക്ക് ആ ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിരുന്നില്ല. എന്നാൽ ഈ വട്ടം അതും കൂടെ കിട്ടുന്നു. അതൊരു വലിയൊരു ന്യൂസാണ്. ഇപ്പോൾ മുമ്പ് എന്നൊക്കെ പറയുന്നത് 35 ഫ്ലൈറ്റിന് ആകെ കൂടി വരാൻ സാധിച്ചിരുന്നുള്ളതെന്നുണ്ടെങ്കിൽ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾക്ക് 5 സിറ്റീസിൽ, അതായത് ബോംബെ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ഈ 5 സിറ്റികളിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്ലൈറ്റ് വരുമ്പോൾ, ബാംഗ്ലൂരും ഫ്ലൈറ്റ്, ചെന്നൈ ഫ്ലൈറ്റൊക്കെ കാനഡയിൽ നിന്ന് ഡയറക്റ്റ് സ്ഥിരമായിട്ട് ഡയറക്റ്റ് എല്ലാ ദിവസവും വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച്, മാർച്ചിൽ 2023 തൊട്ട് വരാൻ പോകുന്നത് ILTS എഴുതി തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുന്നവർക്കാണ്. ഞാൻ എപ്പോഴും കേൾക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തന്നെ സ്വന്തമായ അനുഭവമുള്ള കാര്യമാണ്, നമ്മൾ ഈ ILTS എഴുതുമ്പോൾ ഈ 4 മോഡ്യൂളിലും കൂടി ഒരുമിച്ച് നമ്മൾ ഒറ്റ സീറ്റിങ്ങിൽ സ്കോർ ചെയ്തെടുത്താലേ അവർ ഓവറോൾ ആ സ്കോറിന് വേണ്ടി, ഓവറോൾ സ്കോറിന് വേണ്ടി കണക്കൂട്ടുള്ളൂ എന്നുള്ളത്. എങ്കിൽ മാർച്ച് 2023 തൊട്ട് ILTS വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് കൂടുതലായിട്ട് അടുത്തുള്ള വീഡിയോകളിൽ പറയാം, കാരണം ഇപ്പോൾ ഈ വീഡിയോ തന്നെ വല്ലാതെ ലെങ്തി ആയി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളടുത്ത് പറയുകയാണ്, കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നതാണല്ലോ, അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തിക്കോളൂ, കാരണം കുറേ നാളായിട്ട് അത് അനക്കാനില്ലാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം ലിവ് ആസിസ്.